ദുരന്ത മേഖലയിൽ ജനകീയ തെരച്ചിൽ പങ്കാളിയാവുക എന്നത് ചൂരമലയിലെ സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥനായ തോമസ് കൂടി ചേരുകയാണ്. 10 വർഷത്തോളമായി ചൂരൽമലയിൽ ബാങ്കിൽ ഉദ്യോഗസ്ഥനായ തോമസിന് മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം തുടങ്ങിയ ദുരന്തബാധിത മേഖലകളെല്ലാം തന്നെ പരിചിതമാണ്. ചൂരൽമലയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി റമീസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം. ചൂരൽമലയിൽ 14-ാം ദിവസവും വീണ്ടും ജനകീയ തിരച്ചിൽ ആരംഭിക്കുകയാണ്. പ്രാദേശിക വാസികളൊക്കെയും തന്നെ ചേർത്തുകൊണ്ടാണ് ഇന്നും തിരച്ചിൽ ആരംഭിക്കുന്നത്. നമ്മോടൊപ്പം ഈ ചൂരൽമല ഭാഗത്ത് ബാങ്കിലെ ജീവനക്കാരനായിരുന്ന, ഒരു സഹകരണ ബാങ്കിലെ ജീവനക്കാരനായിരുന്ന വ്യക്തി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടൻ, ഏത് വർഷമായിരുന്നു ഇവിടെ ഒരു? ഞാൻ 1995 മുതൽ ഇവിടെ ജോലിയിലുണ്ടായിരുന്നു. 2002-2003 കാലഘട്ടം വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഭാഗങ്ങളൊക്കെ തന്നെ പരിചിതമായിട്ടും ഇവിടെയുള്ള എല്ലാ വീടുകളും, അട്ടമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, സ്കൂൾ റോഡ്, നീലിക്കാപ്പ്, അതുപോലെ ഏലവയൽ, കമ്പനിപ്പീടിയ, പച്ചക്കാട്, പൊരുളുപൊട്ടിയ, പുത്തുമല അടക്കമുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് നല്ല പരിചയമുള്ള മേഖലകളാണ്. ഓരോ വീടുകളിലും നമ്മൾ ഔദ്യോഗിക ജോലിയുടെ ആവശ്യാർത്ഥം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മളെ അത്രയും അറിയുന്ന ആളുകൾ, അത്രയും സ്നേഹിച്ച ആളുകൾ, നമ്മൾ അവരൊക്കെ പല വീടുകളിലാണ് നമ്മളെ കിടന്നിട്ട് വരെയുള്ളത്. ജോലി വെക്കിയിട്ട് വരുമ്പോഴൊക്കെ അവരൊന്നും തന്നെ ഇവിടെ ഇല്ല. അന്ന് മുതലേ ഞങ്ങളെ അപകടം നടന്ന അന്ന് രാത്രി തന്നെ ഞങ്ങളിവിടെ എത്തി. അന്ന് മുതലുള്ള രക്ഷാപ്രവർത്തനത്തിലും എല്ലാ കാര്യത്തിലും നമ്മൾ പങ്കെടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്കറിയാം, പല ആളുകളെക്കുറിച്ചും അറിയാം, ഓരോരുത്തർ വീടുകൾ അറിയാം. അതനുസരിച്ച് നോക്കുമ്പോൾ വീടുകളിൽ നിന്നുള്ള ആളുകളെല്ലാം കുറേ പേരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്, നമ്മൾ വേർപിരിഞ്ഞ് പോയിട്ടുണ്ട്, കുറേ പേര് മിസ്സിംഗ് ലിസ്റ്റിലാണ് ഉള്ളത്. ഈ ഭാഗങ്ങൾ ഇന്ന് ജനകീയ തിരച്ചിലിൻ്റെ ഭാഗമാണെന്നുണ്ടോ? അതെ, ജനകീയ തിരച്ചിലിൻ്റെ ഭാഗമായിട്ട് ഇന്നും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങളും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായിട്ടും ഞങ്ങളെ കൂടെയുള്ള ഞങ്ങൾ JCB ഹിറ്റാച്ചി ഓണേഴ്സ് അസോസിയേഷൻ്റെ ആളുകൾ കൂടി ഉള്ളതുകൊണ്ട് അവരുടെ എഞ്ചിനൊക്കെ പ്രവർത്തിപ്പിച്ച് വേണമെങ്കിൽ ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനൊന്നും ഇവിടെ ഇനി അത്ര വലിയൊരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് കിട്ടിയ ഔദ്യോഗിക വിവരം നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വെക്കുവാനുള്ള നിർദ്ദേശം, ഇവിടുത്തെ തെരച്ചിലിനെ കഴിഞ്ഞ് കൂടുതൽ ഇനി ചെയ്യേണ്ടത് ഈ സൂചിപ്പാറ മുതൽ താഴോട്ട് ചാലിയാർ വരെയുള്ള ഭാഗങ്ങളിൽ, പരപ്പംപാറ, അത്തിക്കുണ്ട്, മാങ്കയം, കലക്കമ്പുഴ എന്നീ ഭാഗങ്ങളിൽ പുഴയുടെ ഇരുവശത്തും സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ അനുഭവത്തിൽ അവിടെ നിന്ന് മൃതദേഹങ്ങളോ മൃതദേഹാവശിഷ്ടങ്ങളോ കിട്ടുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഉറപ്പിച്ച് പറയാനുള്ളത്. കാരണം ഞങ്ങൾ മുമ്പ് പോയി തിരഞ്ഞിരുന്നു, ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ അവിടെ പുഴയുടെ ഇടതുഭാഗത്തു നിന്നാണ് കൂടുതൽ കിട്ടിയത്. പുഴയുടെ വലതുഭാഗത്തേക്ക് ക്രോസ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടതുഭാഗത്തുനിന്ന് വലതുഭാഗത്തേക്ക് ക്രോസ് ചെയ്ത് പോയി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അന്ന് ആ നീക്കങ്ങളൊക്കെ പലതും ഒഴിവാക്കി പോരേണ്ടി വന്നു. ഇനി ഞങ്ങൾ നിർദ്ദേശം എന്ന് വെക്കാനുള്ളത്, അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് വനംവകുപ്പ്, അതുപോലെ മെഡിക്കൽ വിങ് എന്നീ ആളുകളടക്കം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഒരു 3-4 ദിവസം അവിടെ ക്യാമ്പ് ചെയ്യണം. ക്യാമ്പ് ചെയ്തിട്ട് കിട്ടുന്ന മനുഷ്യ ശരീരങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക്, തദ്ദേശീയരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആശ്വാസമാകും. അവരുടെ ഉറ്റവരുടെയും ഉടയവരുടെയും മക്കളുടെയും ഒക്കെ ഒരു ഓർമ്മ അവിടെ ലഭ്യമാകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിലവിൽ ഈ വനമേഖലയിലേക്ക് 10 സന്നദ്ധ പ്രവർത്തകരെ ചേർക്കുന്നുണ്ട്. ആ ഒരു ടീമിൽ നിങ്ങളുടെ ടീമിൽ ഉൾപ്പെട്ടവരുണ്ടോ? ഇപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു അറിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഇന്നാണ് ഞങ്ങളൊരു ലെറ്റർ കൊടുക്കുന്നത് ഔദ്യോഗികമായിട്ട്. ഞങ്ങളതിന് സന്നദ്ധരാണ്, പൂർണ്ണമായും സന്നദ്ധരാണ്. കാരണം ഞങ്ങൾക്ക് ആ ഏരിയകളിലെല്ലാം അത്രയും പരിചയമുള്ള ഏരിയയാണ്. താഴെ സൂചിപ്പിച്ച പരപ്പംപാറ കോളനി അടക്കമുള്ള പ്രദേശവും അത്രയും തന്നെ ചിരപരിചിതമായ സ്ഥലമാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ സ്ഥലത്ത് പുഞ്ചിരിമട്ടം, അട്ടമല, മേലെ മുണ്ടക്കൈ, മുണ്ടക്കൈ, സ്കൂൾ റോഡ്, നീലിക്കാപ്പ്, പടവട്ടിക്കുന്ന് എന്നീ പറയുന്ന എല്ലാ സ്ഥലങ്ങളും നമുക്ക് ചിരപരിചിതമാണ് എല്ലായിടത്തും. അപ്പം നിലവിൽ ഈ പ്രദേശവാസികളുടെ ഒരു അഭിപ്രായം ഇതാണ്. അപ്പോൾ ഈ അഭിപ്രായങ്ങളൊക്കെയും തന്നെ സ്വീകരിച്ച ശേഷം, ഇതൊക്കെയും കേട്ട ശേഷമായിരിക്കും ഇവിടുത്തെ പരിശോധനകളെല്ലാം തന്നെ പുരോഗമിക്കുക. കിരൺരാജിനൊപ്പം റമീസ് മുഹമ്മദ്, കൈരളി ന്യൂസ്, വയനാട്.